നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ വീട് പാലായിലാണ് നെല്ലാനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മനോഹരമായ വീട് പാലാ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളു ഹൈവേ റോഡിൽ നിന്ന് അറുന്നൂറ് മീറ്ററേ ഉള്ളൂ ലൊക്കേഷൻ പാലാ പൊണ്ണുന്നൺ റോഡാണ് നമ്മുടെ കടപ്പാട്ടിലെ അമ്പലം സെൻറ് തോമസ് ചർച്ച് നമുക്ക് നടന്നു പോകാൻ ദൂരമേ ഉള്ളൂ അപ്പോൾ അത്ര അടുത്താണ് വീടിൻ്റെ പുറമേ ഉള്ള വ്യൂ ആണ് അപ്പം കാണുന്നത് ഈ മനോഹരമായ പുതിയ വീട് പന്ത്രണ്ട് സെൻറ്റാണ് പന്ത്രണ്ട് സെൻറ്റും രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റുമാണ് അഞ്ച് ബെഡ്റൂമുണ്ട് അഞ്ചും അറ്റാച്ചഡാണ് പറ്റിയല്ലാത്ത കിണർ വെള്ളമുണ്ട് മനോഹരമായ ഒരു വീടാണ് പാലാ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മെയിൻ ഹൈവേയിൽ നിന്ന് അറുനൂറ് മീറ്റർ ഉള്ളൂ നമ്മളിപ്പോളേ ആ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു വണ്ടി പോകുന്നത് കാണാം അപ്പോൾ ആ വീടിൻ്റെ അപ്പറേ ഒരു അമ്പത് മീറ്റർ അപ്പുറമാണ് റോഡ് വീതിയുള്ള റോഡാണ് ഒരു വാഹനം പോകുന്നുണ്ട് അപ്പോൾ ആ വീതിയുള്ള ആ റോഡിൽ നിന്ന് അമ്പത് മീറ്റർ വീട്ടിലേക്കുള്ളൂ ഈ വീടിൻ്റെ അപ്പുറം ഒരു ചെറിയ സിറ്റി ഉണ്ട് അവിടെ അത്യാവശ്യം നമുക്ക് കടകളും സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉള്ളതാണ് നടന്ന് പോയി സാധനം മേടിച്ച് വീട്ടിൽ വരാമെന്ന് അത്ര ദൂരമേ ഉള്ളൂ അപ്പോൾ നമ്മൾ പുറമേ ഉള്ള വ്യൂ കണ്ടു ഇനി നമുക്ക് ഈ മനോഹരമായ ഗേറ്റ് കടന്ന് നല്ലൊരു ഗേറ്റ് കടന്ന് നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ പ്രവേശിക്കാം വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് നമ്മൾ കയറുകയാണ് മിറ്റോ എങ്ങനെയുണ്ടോ എന്ന് നോക്കാം നല്ല വിശാലമായ ഒരു മിറ്റുമാണ് ഒരു മൂന്നോ നാലോ വണ്ടിക്ക് പാർക്ക് മൂന്നോ നാലോ കൂട് വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ട് നമുക്കൊരു ഫങ്ഷനൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഒരു പന്തലൊക്കിടാനുള്ള അത്ര ഏരിയ ഉണ്ടാവും വീടിൻ്റെ മിറ്റും അത്ര സ്പേസ് ഉണ്ട് കല്യാണമൊക്കെ വരുവാണെങ്കിൽ പന്തലൊക്കിടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുവാണെങ്കിൽ നമുക്കൊരു വീടിൻ്റെ മുറ്റത്ത് പന്തൽ അതിനുള്ള സ്പേസ് നല്ല സ്പേസ് ഉണ്ട് മിറ്റുമാണ് നല്ല വിശാലമായൊരു പറ്റുവാണ് പിന്നെ ഫോർച്ച് ഇപ്പം നമ്മൾ കാണുന്നത് നല്ല വലുപ്പമുള്ള ഫോർച്ചാണ് ഇനി നമുക്ക് വീടിൻ്റെ സൈഡിൽ ഇവിടെ നടന്ന് വീടിൻ്റെ ബാക്ക് പശെയൊക്കെ കാണാം നമ്മുടെ ചാനലിനെയും ആരും മറക്കില്ല ന്യൂ പാല ഹോംസ് എന്നാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ എന്ന നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നമ്മളെ വീടിൻ്റെ ബാക്കി വശത്തേക്ക് പോവുകയാണ് കിണറൊക്കെ ഉണ്ടെന്ന് നോക്കാം മനോഹരമായൊരു കിണറാണ് നല്ല സാധനത്തു തന്നെ വാസ്തു നോക്കി വാസപരമായ നിർമ്മിച്ച വീട് കേട്ടോ വാസ്തു നോക്കി നിർമ്മിച്ച വീടാണ് അപ്പോൾ മനോഹരമായൊരു കിണറാണ് ഫുള്ള് റിങ് ഇറക്കിയിട്ടുണ്ട് ഈ സമയത്ത് പോലും പട്ടിയില്ലാത്ത കിണർ വെള്ളം അതിനകത്തുണ്ട് കിണർ വെള്ളത്തിന് നൂറ് ശതമാനം ഗ്യാരൻ്റിയുണ്ട് അപ്പം നല്ല കിണ റിങ് ഇറക്കിയ മനോഹരമായ കിണറാണ് നമുക്ക് ഇനി വീണ്ടും ബാക്കി വശമാണ് ഈ കാണുന്നത് നല്ല തേൻപരിക്ക പ്ലാവിൻ്റെ തൈ നട്ടിട്ടുണ്ട് നല്ല മൂന്നാം വർഷം അങ്ങനെ കായ്ക്കുന്ന പ്ലാവാണ് അപ്പോൾ അത്യാവശ്യം അതുകൂടാതെ ആ സൈഡിൽ കൂടെ നമുക്കല്ലേ പച്ചക്കറികളോ ഒക്കെ നടാനുള്ള ഏരിയ ഇവിടെയുണ്ട് ഇത് അലക്കുകല്ലാണ് അലക്കല്ലിൻ്റെ അടുത്ത് ടാപ്പ് കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ബാക്ക് വശം ഒന്നുകൂടെ നമുക്ക് കാണാം നമുക്ക് സരിക്കൂടെ നടന്ന് വീടിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് പോവാം അപ്പോൾ ഒന്നുകൂടെയൊക്കെ ലൊക്കേഷനും ആക്കെ പറയാം പല ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ബസ് റൂട്ടിൽ നിന്ന് അറുന്നൂറ് മീറ്റർ കടപ്പാട്ട് അമ്പോല സെൻറ് തോമസ് ചർച്ചിലേക്ക് നടന്നു പോകാൻ ദൂരമുള്ളൂ ഒരു ഇരുപത് കിലോമീറ്റർ ചുറ്റുപാടിയുള്ള എല്ലാ സ്കൂൾ വണ്ടികളും ഈ വീടിൻ്റെ അമ്പത് മീറ്റർ അപ്പുറമുള്ള റോഡിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട് രണ്ട് ഏത്തവാഴ വിത്ത് ഏത്തവാഴ തട്ടിട്ടുണ്ട് രണ്ട് വശം മിറ്റം ഒന്നോളം കാണാം നമുക്ക് നല്ലൊരു മിറ്റോ കേട്ടോ നല്ല വിശാലമായ മിറ്റു വേണം ഞാൻ പറഞ്ഞ പോലെ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുന്ന നമുക്ക് പന്തിലൊക്കെ സ്പേസ് ഉണ്ട് ഒരു അങ്ങനെയൊക്കെ അത്രയും വലുപ്പമുള്ള മിറ്റുമാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് പന്ത്രണ്ട് സെൻറ്റ് അഞ്ച് ബെഡ്റൂം അഞ്ചും അറ്റാച്ച്ഡ് അപ്പോൾ നമ്മൾ ഈ ഫോർച്ച് കൂടെ നടന്ന് ഫോർച്ചിൽ നിന്ന് വീടിൻ്റെ സ്റ്റെപ്പ് കയറി സിറ്റൗട്ടിൽ നിന്നിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് മെയിൻ ഡോറും ജനൽപ്പാളി എല്ലാം തേക്കും തരിയാ നിർമ്മിതമാണ് സിറ്റൗട്ട് ഗ്രാനേറ്റ് വാങ്ങിക്കുന്നതാണ് നല്ല ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട് മെയിൻ ഡോറാണ് നല്ല ഡിസൈൻ ചെയ്തിരിക്കുന്ന മെയിൻ ഡോറാണ് തേക്കും നിർമ്മിച്ച മെയിൻ ഡോറാണ് ആ മെയിൻ ഡോർ കിടന്ന് നമുക്ക് വീടിൻ്റെ ഇൻസൈഡ് ഉള്ളിലേക്ക് പ്രവേശിക്കാം ഇതാണ് വീടിൻ്റെ ഇൻസൈഡ് മനോഹരമായ ഒരു ഉൾവശമാണ് ഒരു ഫാന് എൽ ഇ ഡി ബൽപ്പൊക്കെ ഹാളിൽ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കാണുന്ന ഹാളാണ് നല്ല സ്പേസ് തന്നെ വലുപ്പുള്ള ഹാളാണ് ഇപ്പോൾ മനോഹരമായ പല ടൗൺ ടൗൺ രണ്ട് കിലോമീറ്റർ ഹൈവേ റോട്ടിൽ നിന്ന് അറുന്നൂറ് മീറ്റർ ഹാളിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് പോവാണ് അതിന് നമുക്ക് ഹാൾ ഒന്നുകൂടെ കാണാം എൻ്റെ ക്യാമറയുടെ ഷേക്ക് പോലെ ഇങ്ങനെ വെട്ടൽ കാണുന്ന എൻ്റെ ഫോണിൻ്റെ ക്യാമറയുടെ ഫോണിൻ്റെ കംപ്ലൈൻ്റ് ആണ് നല്ല പ്രകാശമുള്ള വീടാണ് നമുക്ക് ഡൈനിങ് ഹാളിൻ്റെ വലിപ്പമൊക്കെ എങ്ങനെയാണ് നോക്കാം അഫ് സ്റ്റെയറിലേക്കുള്ള സ്റ്റെയർ ഗേസ് ആണ് മനോഹരമായ ഡൈനിങ് ഹാൾ ഹാളും ഡൈനിങ് ഹാളായിട്ട് പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് അവിടെ നമുക്ക് ടി വിക്ക് ഓപ്ഷൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കബോർഡും ചെയ്തിട്ടുണ്ട് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആശ്ശേരിയാണ് സാധാരണ അഞ്ച് ബെഡ്റൂമിൻ്റെ വീടുകൾക്ക് ഇപ്പോൾ വളരെ കുറവാണ് ഇപ്പോൾ മെമ്പേഴ്സ് കൂടെയൊക്കെ ഉണ്ടെങ്കിൽ അഞ്ച് ബെഡ്റൂം തന്നെ വേണം അപ്പോൾ ഈ സമയത്തൊക്കെ ചെന്നാൽ അഞ്ച് ബെഡ്റൂമിൻ്റെ വീട് വളരെ കുറവാണ് അപ്പോൾ നമുക്ക് നന്ന മനോഹരമായ വീട് വീടിപ്പം കിട്ടിയേക്കാണ് അഞ്ച് ബെഡ്റൂമിൻ്റെ അപ്പം കോണ്ടാക്റ്റ് ചെയ്യാം സ്വന്തമാക്കാം അപ്പം നമ്മൾ ഹാളും ഡൈനിങ് ഹാളും കണ്ടു ഇനി നമുക്ക് മനോഹരമായ കിച്ചണിലേക്ക് പോകാം നമ്മളിപ്പോൾ കാണുന്നതാണ് മനോഹരമായൊരു കിച്ചണാണ് കിച്ചണിൻ്റെ കബോർഡെല്ലാം തെക്കും തടിയാണ്ട് നിർമ്മിച്ച നിർമ്മിതമാണ് കിച്ചനും വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ അപ്പം നല്ല ഒരു വീടാണ് എത്രയും പെട്ടെന്ന് വിളിക്കൂ കോണ്ടാക്റ്റ് ചെയ്യൂ പാലാ ടൗണിൽ നിന്ന് ഇത്ര ദൂരമേ ഉള്ളൂ പാല നമുക്കറിയാവുന്നതാണ് സന്തോഷ കോളേജ് അൽഫാൻസ് കോളേജ് ബില്ഡിൻ്റെ അങ്ങനെ എല്ലാം കൊണ്ട് ഒരു സ്ഥലമാണ് പാല സ്കൂളും കോളേജും ആരാധാലയങ്ങളൊക്കെ ഉള്ള നല്ല മനോഹരമായ പ്രദേശമാണ് പാല അപ്പം പാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളെ കിച്ചന് ഫുള്ള് കവോഡ് ചെയ്തിട്ടുണ്ട് മനോഹരമായൊരു കിച്ചൺ ആണ് നമുക്ക് വർക്ക് ഏരിയ നോക്കാം വർക്ക് ഏരിയയും ഫുള്ള് കബോഡ് ചെയ്തിട്ടുണ്ട് തേക്കൻ തടയാണ് ഫുള്ള് കബോർഡ് ചെയ്തിട്ടുണ്ട് കിച്ചനിലെ ആ ടൈലൊക്കെ നല്ല ടൈലാണ് നമുക്ക് ചെളിയൊക്കെ പറ്റിയാലൊന്നും അറിയില്ല അത്ര നല്ല ഫിനിഷിങ് ടൈലാണ് നല്ല ടൈലാണ് ഫ്ലക്ക് കൊടുത്തിട്ടുണ്ട് ഗ്രൈൻഡർ മിസ്സിക്ക് വെക്കാറുണ്ട് ഫ്ലക്കുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വർക്ക് ഏരിയ കണ്ടു കിച്ചൺ കണ്ടു നമുക്ക് ഇനി ബെഡ്റൂമുകളൊക്കെ കണ്ടു നോക്കാം നിന്ന് ഇറങ്ങി വർക്ക് ഏരിയയിൽ നിന്നിറങ്ങി കിച്ചണിലേക്ക് വന്നു നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാം ഡൈനിങ് ഹാളിലൂടെ നടന്ന് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് നമ്മൾ പോവാണ് ബെഡ്റൂമിൻ്റെ വാതിൽ തെക്കൻ തന്നെയാണ് കട്ടള ആഞ്ഞിലിയാണ് ന്യൂ പാല ഹോംസാണ് നെയ്യം അപ്പം മനോഹരമായ തേക്കൻ നിർമ്മിച്ച ബെഡ്റൂമിൻ്റെ വാതിൽ തുറന്ന് ബെഡ്റൂമിലേക്ക് പ്രവേശിക്കുകയാണ് നല്ല സ്പേസ് ഉള്ള വലുപ്പുള്ള ബെഡ്റൂമാണ് നല്ല വെളിച്ചവും കാറ്റും കിട്ടുന്ന ബെഡ്റൂമാണ് എൽ ഇ ഡി ബൾബും എടുത്തിട്ടുണ്ട് ബെഡ്റൂം അറ്റാച്ചഡാണ് കബോർഡ് എടുത്തിട്ടുണ്ട് തേക്കൻ തടിയുടെ കബോർഡാണ് തെക്കൻ തടിയും കൊണ്ടുള്ള ബോഡാണ് അപ്പോൾ ആ ബെഡ്റൂം അറ്റാച്ചഡാണ് അഞ്ച് ബെഡ്റൂം കേട്ടോ നാറെണ്ണം താഴെത്തെ നിലയിലും സ്വരെണ്ണം അപ്സ്റ്റെയർ മുകളിലും ഈ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഹാളിലൂടെ നടന്ന് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ആ ബെഡ്റൂമിൻ്റെ വാതിലും തേക്കൻ തരിയ നിർമ്മിതമാണ് കട്ടട ആഞ്ഞിലിയാണ് മനോഹരമായ ലോറ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഉൾവെച്ച് നോക്കാം നല്ല സ്പേസ് ഉണ്ട് വലപ്പമുള്ള ബെഡ്റൂമാണ് മനോഹരമായ അലമാരി അവിടെ ഉണ്ട് ഒരു ഫാൻ ഉണ്ട് എൽ ഇ ഡി ബൾബ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ന്യൂ പാലാ ഹോംസ് ചാനലിനെയും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ പേര് സന്തോഷെന്നാണ് വീട് കാണാൻ വരുന്നതിൻ്റെ രണ്ട് മണിക്കൂർ മൊന്ന് വിളിച്ചാൽ മതി നമ്മൾ സ്പോട്ട് കൊണ്ടേ കാണിക്കുന്നതാണ് വീട് കൊണ്ടേ കാണിക്കുന്നതാണ് ആ ബെഡ്റൂം അറ്റാച്ച്ഡ് കേട്ടോ ബെഡ്റൂമിൻ്റെ വാതിൽ കബോർഡ് വാതിൽ ഫൈബർ കൊണ്ടുള്ള ഡോറാണ് തണുത്ത വെള്ളവും ചൂടുവെള്ളത്തിനുള്ള പ്രത്യേകം ടാപ്പ് ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം ഹാളിൽ പ്രവേശിച്ച് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അതിൻ്റെ ഡോറിനും തേക്കൻ തടിയാണ് കട്ടള അഞ്ഞിലയാണ് മൂന്നാമത്തെ ഡോറ് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ഉള്ളിലേക്കും പ്രവേശിക്കുന്നത് നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമാണ് മൂന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റാണ് അപ്പോൾ നല്ല സ്പേസ് എല്ലാം മുറിക്കുമുണ്ട് എൽ ഇ ഡി ബൾബ് കൊടുത്തിട്ടുണ്ട് അത് കബോർഡ് ചെയ്തിട്ടുണ്ട് വീടുകൾ തോട്ടങ്ങൾ ഫോട്ടുകളൊക്കെ വിൽക്കാനുണ്ടെങ്കിലും ഞങ്ങളെ അറിയിക്കാവുന്നതാണ് നമ്മൾ വന്ന ഷൂട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മുടെ ചാനലിൽ പരസ്യം ചെയ്യുന്നതാണ് പ്രത്യേകം പീസൊന്നുമില്ല ചാനൽ നമ്മളെ ചാനലാണ് നമ്മളെല്ലാവരുടെയും ചാനലാണ് അതും അറ്റാച്ചഡാണ് അപ്പോൾ മൂന്നാമത്തെ ബെഡ്റൂമും അറ്റാച്ചഡാണ് ഇപ്പോൾ മൂന്ന് ബെഡ്റൂം നമ്മൾ കണ്ടു ഞാൻ നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം നാലാമത്തെ ബെഡ്റൂമാണ് ഏറ്റവും അങ്ങേറ്റത്തെ ബെഡ്റൂം ആണ് അപ്പോൾ ഗെസ്റ്റൊക്കെ വരുവാണല്ലേ അപ്പം അതുകൊണ്ടാണ് ഹാളിൽ നിന്ന് ഒരു ബെഡ്റൂം അങ്ങ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഹാളിൽ നിന്ന് നേരെ എൻട്രി എൻട്രി ചെയ്തേക്കാണ് ആ ബെഡ്റൂമിലേക്ക് അപ്പം നാലാമത്തെ ബെഡ്റൂമാണ് നമുക്ക് കാണാൻ പോകുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ വീട് സ്വന്തമാക്കൂ പല ടൗണായിട്ട് അത് ദൂരമൊന്നും ഇല്ല എല്ലാ സൗകര്യങ്ങളും എല്ലാ സൂപ്പർ മാർക്കറ്റൊക്കെ നടന്ന് പോയി പർച്ച പർച്ചേസ് ചെയ്യാൻ ദൂരമേ ഉള്ളൂ ഫാൻ കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ബൾബുണ്ട് സപ്പറേറ്റ് ഒരു ഉണ്ട് നല്ല തേക്കുന്നറിയ നിർമ്മിതമായ ഒരു അലമാരി ഉണ്ട് നല്ല വെളിച്ചവും കയറ്റും കിട്ടുന്ന ബെഡ്റൂമാണ് ആ ബെഡ്റൂമും അറ്റാച്ച്ഡ് കേട്ടോ അഞ്ച് ബെഡ്റൂമുണ്ട് അഞ്ച് ബെഡ്റൂം അറ്റാച്ച്ഡ് അഞ്ച് ബെഡ്റൂം കബോർഡ് ചെയ്തിട്ടുണ്ട് അത് ചൂടുവെള്ളവും തണുത്ത വെള്ളത്തിന് സെപ്പറേറ്റ് ടാപ്പ് ഉണ്ട് അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞേക്കാം ലൊക്കേഷനും ദൂരങ്ങളൊക്കെ ഒന്നുകൂടെ പറഞ്ഞേക്കാം പാല ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഹൈവേ റോഡിൽ നിന്ന് അറുന്നൂറ് മീറ്റർ ഈ ഈ മനോഹരമായി വീടിൻ്റെ തൊട്ട് അമ്പത് മീറ്റർ അപ്പുറം വീതിയുള്ള ഉള്ള ടാ എല്ലാ വാഹനവും അപ്പോൾ ആ റോഡിൽ നിന്ന് അമ്പത് മീറ്റർ വീട്ടിലേക്കുള്ളൂ പർച്ചേസിങ്ങിനൊക്കെ സൂപ്പർ മാർക്കറ്റുകൾക്ക് അടുത്ത് തന്നെ ഉണ്ട് കടപ്പാട്ടിലെ അമ്പല സ്വന്തം തോമസ് ചർച്ച് നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ ഈവനിങ് വാക്കിങ്ങനെ പറ്റിയ സ്ഥലമാണ് അപ്പോൾ നമുക്ക് അപ്സ്റ്റെയർ സ്റ്റെയർ കയറി മേളത്തെ നില എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാം സ്റ്റെയർ കേസ് കയറി അഫ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമ്മൾ സ്പീഡ് പറയുമ്പോൾ ചിലപ്പോൾ ചെറിയ ചെറിയ കംപ്ലയിൻ്റുകളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ എല്ലാവരും സഹകരിക്കണം നമ്മൾ പ്രത്യേകിച്ച് സ്ക്രിപ്റ്റൊന്നും തയ്യാറാക്കാതെ അപ്പോൾ നമ്മൾ അന്നേരം കാണുന്ന വിഷണമങ്ങൾ പറയുകയെന്നേ അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം അപ്പോൾ കയറി ചെല്ലുന്നൊരു ഹാളാണ് ഹാളിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിയുന്നൊരു ബെഡ്റൂമാണ് നല്ല വലുപ്പുള്ള ഹാളാണ് ആ ബെഡ്റൂമിൻ്റെ വാതിലും തേക്കൻ തടിയാണ് നമ്മുടെ ആ ബെഡ്റൂമിന് ആ ബെഡ്റൂം ബാത്ത് അറ്റാച്ചഡാണ് നല്ല വെളിച്ചം കാറ്റും കിട്ടുന്ന ബെഡ്റൂമാണ് ബാത്ത്റൂമിൻ്റെ ഡോറ് ഫൈബർ കൊണ്ടുള്ള ഡോറാണ് ബാത്റൂം ഫിറ്റിങ്സൊക്കെ അല്ല സേറെയുടെ ആണ് വീട് ഹൺഡ്രഡ് സാധനം നല്ല ഫിനിഷിങ് കേട്ടോ നിങ്ങൾക്ക് വീട് വന്ന് കാണുമ്പോൾ ബോധ്യയാവും നല്ലൊരു വീടാണ് വിലയൊന്നും വലിയ കൂടുതൽ വിലയൊന്നും നമ്മൾ വീടിയുടെ അവസാന വില പറയുള്ളൂ അപ്പോൾ വീടെല്ലാം കണ്ടിട്ട് എല്ലാം അങ്ങനെയെല്ലാം നമുക്ക് പറയാം അതാണ് അതുകൊണ്ടാണ് നമ്മൾ അവസാന വില പറയുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ഓപ്പൺ ടെറസ് ഉണ്ട് അതുകൂടാതെ റൂഫിൻ്റെ റൂഫ് എങ്ങനെയാണ് നോക്കാം നമ്മൾ റൂഫിൻ്റെ അടിയിലേക്ക് പോവുകയാണ് അപ്പം വീടിൻ്റെ ആ ഫ്രണ്ട് വശമാണ് അത് റൂഫ് ചെയ്തിരിക്കുന്നതാണ് ഒരാൾ രണ്ടാൾ ഹൈറ്റൊക്കെ ഉണ്ട് നല്ല ഒരു വീടാണ് അപ്പം എല്ലാവരും സഹകരിക്കുക അപ്പം കമ്പനികളൊക്കെ അറിയിക്കുക അയയ്ക്കുക അപ്പോൾ എത്രയും പെട്ടെന്ന് സ്വന്തമാക്കുകയാണ് നല്ലൊരു വീടാണ് കേട്ടോ നല്ലൊരു പാല ടൗണിൽ അത് ദൂരമല്ലാത്ത നല്ലൊരു വീടാണ് അഞ്ച് ബെഡ്റൂമിൻ്റെ ഒരു വീടാണ് അഞ്ച് ബെഡ്റൂമിൻ്റെ വീടുകൾ വളരെ ചുരുക്കമുള്ളൂ അപ്പോൾ വിളിക്കുക കോൺടാക്റ്റ് ചെയ്യുക നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് വാട്സപ്പിൽ ലഭ്യമാണ് എൻ്റെ പേര് സന്തോഷെന്നാണ് എപ്പോൾ വെള്ളം കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് രണ്ട് മണിക്കൂർ മുമ്പ് പറഞ്ഞാൽ വീട് വന്ന് കാണാൻ കാണാവുന്നതാണ് അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം പന്ത്രണ്ട് സെൻറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം വെള്ളം ഹൈവേ റോഡിന്ന് അറുന്നൂറ് മീറ്റർ അപ്പോൾ നമുക്ക് ഒന്നുകൂടെ വീടിൻ്റെ പുറമേയുള്ള വ്യൂ ഒന്നുകൂടെ കാണാം നല്ലൊരു നെയ്ബേഴ്സ് ഒക്കെ ആയാലും ഉണ്ട് കേട്ടോ ആയിരം ഒക്കെ ഉണ്ട് നമുക്ക് വീഡിയോ കാണിക്കുന്നുണ്ട് നമ്മൾ അടുത്ത വീടുകളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് വീടിൻ്റെ പുറമേ ബിജും ഒന്നുകൂടം കാണാം ഇല്ല അത്യാവശ്യം നെയ് ഒക്കെ നമുക്ക് അടുത്തുണ്ട് നമ്മൾ വീഡിയോ എല്ലാം മിക്ക ദിവസം തന്നെ പുതിയ വീടുകളുടെയും വീട് അല്ല വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും കാണണം ന്യൂ പാലാ ഹോംസ് ആണ് നമ്മുടെ ചാനലിനെയും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ന്യൂ പാലാ ഹോംസ് ഇതിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശമാണ് ആ ബൈക്ക് പോകുന്നത് റോഡാണ് അപ്പം നമുക്ക് വീണ്ടും പുതിയ ഒരു വീടിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ വീടിൻ്റെ വില ഒന്നാണ് നമുക്ക് ഉടമസ്ഥനായിട്ട് സംസാരിക്കാവുന്നതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യൂ